അവസാനമായി അങ്ങയോട് ഒരു ചോദ്യം കൂടെ. കേരളത്തിൽ ബി ജെ പി ക്രൈസ്തവ സമുദായത്തോട് കൂടുതലായിട്ടൊരു സ്നേഹവും പരിഗണനയും ഒക്കെ കാണിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ മണിപ്പൂരിലെ ഈ സംഭവം വാസ്തവത്തിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ, ഒരു വലിയ ആശങ്കയും ഭയവും ഒക്കെ ഉളവാക്കാൻ കാരണമായിട്ടുണ്ടാകും. അപ്പോൾ ബി ജെ പി ഇത്തരണത്തിൽ ഇത്തരം ബുദ്ധിമോശമായ കാര്യങ്ങളിലൂടെയൊക്കെ പോകുന്നതിൻ്റെ പിന്നിൽ എന്താണ് അവരെ നയിക്കുന്നത്? ഫാദർ ജോൺസൺ തേക്കടയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ഓക്കെ, അത് പറയുന്നതിന് മുമ്പായിട്ട് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ഒന്ന്, കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നാരായൺപൂരിൽ സംഭവിച്ച, ഛത്തീസ്ഗഡിൽ സംഭവിച്ച നമുക്കറിയാം ആരാണ് അവിടെ പോയി ആ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം കൊടുത്തതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പല മീഡിയാസും റിപ്പോർട്ട് ചെയ്തിരുന്നു, സത്യസന്ധരായിട്ടുള്ള റിപ്പോർട്ടേഴ്സ്. രണ്ടാമത്തേത്, ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം തെലുങ്കാനയാണ്. തെലുങ്കാനയിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ആന്ധ്രാപ്രദേശിലുണ്ടായിരുന്നു. തെലുങ്കാനയിൽ നിന്ന് എനിക്ക് എൻ്റെ ഒരു സ്നേഹിതനായിട്ടുള്ള അച്ഛൻ വളരെ സങ്കടപൂർവ്വം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഞങ്ങളുടെ സംസ്ഥാനം അടുത്ത ടാർഗറ്റാണ്. ഞാൻ ചോദിച്ചെന്താണ്? ഇവിടെ അവിടെയുള്ള വലിയ വിഭാഗത്തിന്, വലിയ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷമല്ല, ഉയർന്ന ഉന്നത കുല ജാതന്മാർക്ക് എസ് സി പദവിയിലേക്ക് അവരെ കൊണ്ടുവരാൻ പോകുന്നു. എസ് സി കാറ്റഗറി എല്ലാ ബെനിഫിറ്റും അവർക്ക് കൊടുക്കാമെന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത ടാർഗറ്റ് ഈ തെലുങ്കാനയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ നേതാക്കന്മാർ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. വിനോ, എന്നോട് പിണങ്ങരുത്, നിങ്ങൾ ആരും പിണങ്ങരുത്. ഇവിടുത്തെ ഈ സിറിയൻ ട്രഡിഷൻ പറയുന്നതായിട്ടുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ, ആ കുറച്ച് ആളുകളുടെ ഉള്ളിൽ ഒരു ആര്യൻ രക്തം കയറിയിട്ടുണ്ട് ഈ അടുത്ത സമയത്ത്. അവര് അങ്ങനെ അടുത്ത കാലത്ത് വല്ലതും കയറുന്ന ഒരു സംഗതിയാണോ അത്? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അടുത്ത സമയത്ത് കയറിയത് അധികമായിട്ടില്ല. ഈ അടുത്ത സമയത്ത് കയറിയിരിക്കുന്ന ആര്യൻ രക്തം നേരത്തെ ഇല്ലായിരുന്നു. നേരത്തെ ആര്യൻ രക്തമല്ല എന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം, ചരിത്രത്തിന്റെ തെളിവുകൾ കൊണ്ട്. എന്നാൽ ഈ അടുത്ത സമയത്ത് അത് ഇഞ്ചക്ട് ചെയ്തു തന്നെയാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഈ ഇടയ്ക്ക് വന്ന് കയറുന്ന ഒരു കാര്യമാണോ ഇത്? എടുത്തു എടുത്ത് ഇടയ്ക്ക് വന്ന് കയറിയിട്ട് തങ്ങൾ ആരാണ്ടൊക്കെയോ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാ. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർത്തോണം, ഇത് താൽക്കാലികമായിട്ടുള്ള എന്തൊക്കെയോ കൈയടക്കാമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആരെങ്കിലും ആ ചൂണ്ടയിൽ കുത്തിയാൽ, അവർ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞല്ലോ, അവരുടെ യുവജന നേതാവ് പറഞ്ഞല്ലോ, മദർ തെരേസയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഗുരുജി പറഞ്ഞിരിക്കുന്നതെല്ലാം ഞങ്ങൾ അംഗീകരിക്കും, അതുപോലെ തന്നെയാണ്, അത് ആ പുരസ്കാരം തിരിച്ചു വാങ്ങിക്കണം എന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞോ ഇല്ലയോ? എന്നിട്ട് ഏതെങ്കിലും ഒരു ആര്യൻ രക്തമുള്ള ഇപ്പോൾ തിളയ്ക്കുന്ന അല്ലെങ്കിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്നതായിട്ടുള്ള ആളുകള് അതിനെതിരെ സംസാരിച്ചോ? സംസാരിച്ചില്ല. അവർക്ക് എന്തൊക്കെയോ പൂഴ്ത്തി വെക്കാനുണ്ട്, അവർക്ക് എന്തൊക്കെയോ നേടിയെടുക്കാനുണ്ട് ചിന്ത. ഒരു കാര്യം ഞാൻ പറയാം, രക്ഷ ഒരു ഒരു വാക്ക് പറയാൻ, ഞാൻ ഈ ഈ കാര്യത്തിൽ എനിക്കും നമ്മുടെ എല്ലാവരും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരും അടക്കമുള്ളവരുമായിട്ട് ചോദിച്ചു. അവരുടെ നിലപാടിൽ, ഉള്ളിലെ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കേരളത്തിലെ കത്തോലിക്കാ സഭയിലെ, പ്രത്യേകിച്ചും ഒരു കത്തോലിക്കാ സഭ നടത്തുന്ന ഒരു പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാള്, അതിനകത്ത് വരുന്ന ലേഖനങ്ങളും അതിനകത്ത് ഞാൻ ഉൾപ്പെടെ എഴുതുന്ന ലേഖനങ്ങളും എഡിറ്റോറിയലുകളുമാണല്ലോ സഭയുടെ നിലപാടായിട്ട് വരുന്നത്. ആ നിലപാടിൽ ഒരു ചാഞ്ചല്യം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അത്തരം ഒരു ചാഞ്ചല്യവും സഭയിലില്ല. ഏതെങ്കിലും ഒരാളുടെ വർത്തമാനത്തെ ട്വിസ്റ്റ് ചെയ്യുമോ, അതൊക്കെ ദേശീയ മാധ്യമങ്ങളും ചില മാധ്യമങ്ങളും നടത്തുന്ന ശ്രമങ്ങളുടെ അപ്പുറത്ത് കിടന്ന് ചിലപ്പോൾ ഒരു വാക്ക് തെറ്റിപ്പോയെന്ന് വരാം, അല്ല അവർ ഉദ്ദേശിച്ച ബലമല്ല കിട്ടിയെന്ന് വരാം, എന്നതിനപ്പുറത്ത് കിടന്ന് ഒരു തരത്തിലുള്ള ഒരു അനുകൂല നിലപാടും മാറ്റവും അല്ലെങ്കിൽ ഒരു ചാഞ്ചല്യവും ഉണ്ടായിട്ടില്ല എന്ന് തറപ്പിച്ചു പറയാൻ കഴിഞ്ഞ 10-28 വർഷമായി, 33 വർഷമായി ജോലി ചെയ്യുന്ന എനിക്കറിയാം. വാസ്തവമാണ്, വളരെ വ്യക്തമാണ്. വാസ്തവത്തിൽ കള്ളുവേൽ സാർ പറഞ്ഞതാണ് ഈ വളരെ നിലപാട്, വളരെ കൃത്യമായിട്ട് തന്നെയാണ് കള്ളുവേൽ സാർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വളരെ നന്ദി ഈ ചർച്ചയിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്ത ഫാദർ ജോൺസൺ തേക്കടയിൽ ശ്രീ ജോർജ് കള്ളുവേലിൽ.